തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അന്തിമചിത്രം വ്യക്തമായിക്കൊണ്ടിരിക്കെ സർക്കാർ ഉണ്ടാക്കാനുള്ള നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് ഇപ്പോൾ കർണാടക സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ജെ ഡി എസിന് മുഖ്യമന്ത്രി പദം വാഗ്ദാനം ചെയ്തുകൊണ്ട് കോൺഗ്രസ് നൽകിയ പിന്തുണ, ഇരുവരും ചേർന്ന് ഗവർണറെ കാണാനുള്ള നീക്കം, എന്നാൽ അന്തിമ ചിത്രം വ്യക്തമായതിനു ശേഷം മാത്രമാണ് ഏതെങ്കിലും പാർട്ടിയുടെ ആളുകളെ കാണുള്ളൂ എന്നൊരു നിലപാടിലാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ ഗവർണർ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രവുമാവുകയാണ്. പ്രശാന്ത് രഘുവംശത്തിലേക്ക് വന്നാൽ, പ്രശാന്ത്, കോൺഗ്രസ് ജെ ഡി എസ് അവരുടെ ധാരണ അതെല്ലാം ഇപ്പോൾ അവർക്ക് ഒരുമിച്ച് ഗവർണറെ കാണാൻ പോകുന്നതിലൂടെ വ്യക്തമായി കഴിയുകയാണ്. പക്ഷേ ബി ജെ പി ഇപ്പോഴും ആത്മവിശ്വാസം, പ്രത്യേകിച്ചും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത് ബി ജെ പിക്ക് അനുകൂലമായൊരു ജനവിധിയാണ്. അതുകൊണ്ട് തന്നെ സർക്കാരുണ്ടാക്കാൻ ബി ജെ പിക്കാണ് അധികാരം, ഞങ്ങൾ ഭൂരിപക്ഷം തെളിയിക്കുമെന്നത്. ആ അർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ വീണ്ടും ജെ ഡി എസിനെ പുലർത്തിക്കൊണ്ടൊരു സർക്കാർ രൂപീകരണത്തിലേക്ക് ബി ജെ പി പോകാനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട്? പ്രത്യേകിച്ചും കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെത്തിയ നരേന്ദ്രമോദി നമുക്കെല്ലാം അറിയാം, ആദ്യം ദേവഗൌഡയെ പ്രശംസിച്ച് സംസാരിക്കുന്നു, അതിന് വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പിന്നീട് ജെ ഡി എസിനെ കുറ്റം പറയുന്ന ഒരു സാഹചര്യം, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ബി ജെ പി നേതാക്കളുമായി അല്ലെങ്കിൽ ബി ജെ പി ക്യാമ്പുമായി ബന്ധപ്പെടുമ്പോൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും അവരെ ഈ ഒരു നിലപാട് തുടരാൻ പ്രേരിപ്പിക്കുന്നത്. ഒന്ന്, പല മേഖലകളിലും കോൺഗ്രസും ജനതാദൾ സെക്യുലറുമാണ് പരസ്പരം മത്സരിച്ച് വിജയിച്ചു വന്നത്. ചില മേഖലകളിൽ അല്ലെങ്കിൽ ചില എം എൽ എമാർക്കെങ്കിലും കോൺഗ്രസിൻ്റെ പിന്തുണ സ്വീകരിക്കുന്നതിനോട് ജനതാദൾ സെക്യുലറിൽ വിയോജിപ്പുണ്ട്. ഇതോടൊപ്പം കോൺഗ്രസിനുള്ളിലും 10 MLAമാർക്കെങ്കിലും ജനതാദൾ സെക്യുലറുമായി പോകുന്നതിനോട് വിയോജിപ്പുണ്ട് എന്നതാണ് ഇപ്പോൾ ബി ജെ പിയെ പ്രേരിപ്പിക്കുന്നത്. ബി ജെ പി നേതാക്കൾ പറയുന്നത് ഇത്തരം എം എൽ എമാരുടെ നിലപാട് എന്താവും എന്നത് പരിശോധിക്കേണ്ടി വരും എന്നതാണ്. അതായത് ഈ എം എൽ എമാരെ ഈ പാർട്ടികളിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കാൻ കഴിയുമോ എന്നുള്ളത് പരീക്ഷിക്കുമെന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിനുള്ളൊരു സാധ്യതയാണ് യഥാർത്ഥത്തിൽ ബി ജെ പി തേടുന്നത് എന്ന് നമുക്ക് വിലയിരുത്താം. ഗവർണറുടെ മുമ്പിൽ പ്രധാനമായും ഇപ്പോൾ കുമാരസ്വാമി എത്തുന്നുണ്ട്. എച്ച് ഡി കുമാരസ്വാമി മുഖ്യമന്ത്രിയായി തന്നെ ക്ഷണിക്കണം എന്നാവശ്യപ്പെടാനായിരിക്കും ഗവർണറുടെ മുമ്പാകെ എത്തുക. അതിന് കോൺഗ്രസിൻ്റെ പിന്തുണ കത്ത് കോൺഗ്രസ് നേതാക്കൾ തന്നെ എച്ച് ഡി കുമാരസ്വാമിക്ക് ഒപ്പം നൽകി എത്തി ഗവർണർക്ക് നൽകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. എന്തായാലും എച്ച് ഡി കുമാരസ്വാമി അത്തരമൊരു അവകാശവാദം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഗവർണർക്ക് മുമ്പാകെ ഇത്ര എം എൽ എമാരുടെ പിന്തുണ എച്ച് ഡി കുമാരസ്വാമിക്ക് ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാകും. ഒന്നുകിൽ ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് ഈ രണ്ട് പാർട്ടികളെയും ക്ഷണിക്കേണ്ടി വരും, അതല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയ്ക്ക് തങ്ങളെ ക്ഷണിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുമ്പോൾ ഭരണഘടനാപരമായി അതിനെ വേണമെങ്കിൽ എതിർക്കാൻ കഴിയുകയില്ല. ഗവർണർക്ക് ആ നിലപാടും സ്വീകരിക്കാം, അത് ഗവർണറുടെ ഒരു സ്വാതന്ത്ര്യമാണ്. അതുകൊണ്ട് ഏത് നിലപാട് ഗവർണർ സ്വീകരിച്ചാലും മറുപക്ഷം അതിനെ ശക്തമായി എതിർക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് കർണാടകം പോവുകയാണ്. ഇപ്പോൾ ബി ജെ പി പ്രധാനമായും പ്രതീക്ഷിക്കുന്നത് ജനതാദൾ സെക്യുലറിനൊപ്പം പോകുമ്പോൾ കോൺഗ്രസിനുള്ളിലും ഒരു ആശയക്കുഴപ്പമോ ഭിന്നതയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം ജെ ഡി എസിലും ചില എം എൽ എമാർക്ക് ഇതിനോട് യോജിക്കാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള എം എൽ എമാരെ ഒപ്പം കൊണ്ടുവരാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ബി ജെ പി പരീക്ഷിക്കുന്നത്. 104ലെത്തി തന്നെയാണ് ഇപ്പോഴും ബി ജെ പിയുടെ സംഖ്യ നിൽക്കുന്നത്. 112ആണ് ഒരു കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സംഖ്യ. അതായത് 8 MLAമാരുടെ കുറവാണ് ഈ കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ എം എൽ എമാരിൽ ഇപ്പോൾ കുറവുള്ളത്. അത് ബി ജെ പിക്ക് എവിടെ നിന്നെങ്കിലും കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഈ രണ്ട് പാർട്ടികളിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു പിളർപ്പുണ്ടാകണം. അപ്പോൾ ഗവർണർ ആദ്യം ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ബി ജെ പിയെ ക്ഷണിക്കുന്നു എന്ന് വന്നാൽ തീർച്ചയായിട്ടും ഒരു കുതിര കച്ചവടത്തിനുള്ള സാധ്യത ഒരുങ്ങും. ഈ രണ്ട് പാർട്ടികളിൽ നിന്നും എം എൽ എമാരെ കൊണ്ടുവരാനുള്ള ഒരു നീക്കം ബി ജെ പി നടത്തും. ഇപ്പോൾ തന്നെ ഒമർ അബ്ദുള്ളയും മറ്റും ട്വീറ്റ് ചെയ്തിട്ടുണ്ട് തനിക്ക് കർണാടകത്തിലെവിടെയെങ്കിലും ഒരു റിസോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇപ്പോൾ ആശിച്ചു പോകുന്നു എന്ന്. അതുകൊണ്ട് തന്നെ കർണാടകത്തിൽ പലപ്പോഴും നമ്മൾ റിസോർട്ട് രാഷ്ട്രീയം കണ്ടു. ഗുജറാത്തിൽ നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ പോലും എം എൽ എമാരെ കൊണ്ടുവന്ന് റിസോർട്ടിൽ താമസിപ്പിച്ചിരുന്നത് കർണാടകത്തിലാണ്. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് ബംഗളൂരു വേദിയാകാനുള്ള ഒരു സാധ്യത നമുക്കിപ്പോൾ തള്ളിക്കളയാൻ കഴിയില്ല. പ്രശാന്ത്, അവിടെ പ്രത്യേകിച്ചും ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ എ വി എസ് നമ്പൂതിരി ഉൾപ്പെടെ സൂചിപ്പിച്ചത് ഗവർണറുടെ ഒരു രാഷ്ട്രീയ ചായവാണ്. ഒരു പക്ഷേ ബി ജെ പിയുമായി അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരു പക്ഷേ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി ജെ പിയെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട്. അവിടെ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തൽക്കാലം അടർത്തി മാറ്റാൻ കഴിയില്ല എന്ന് പറയുമ്പോഴും നമ്മൾ നേരത്തെ ഗോവയിൽ കണ്ടതും അതിനുശേഷം അരുണാചലിൽ കണ്ടതും ഒക്കെ, അരുണാചലിൽ കോൺഗ്രസിന് പാലം വലിച്ചത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ പോലും അത്തരം നീക്കങ്ങൾക്കുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുമോ? കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണെങ്കിൽ ഇത്രയും എം എൽ എമാരെ ഒന്നിച്ച് ചാടിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല. പക്ഷേ ഇപ്പോൾ ഗവർണർ കയ്യിലാവുകയും സ്പീക്കർ ബി ജെ പിക്കൊപ്പം വരികയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ കഴിയും. പക്ഷേ ആ നീക്കങ്ങളെല്ലാം തന്നെ പിന്നീട് കോടതിയിൽ
ചോദ്യം ചെയ്യാനും കഴിയും. ഉത്തരാഖണ്ഡിലും മറ്റും നമ്മൾ കണ്ടത് ആ ഒരു കാഴ്ചയാണ്. കോടതി പിന്നീട് ഇടപെടുന്ന ഒരു കാഴ്ച ഉത്തരാഖണ്ഡിൽ നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജനതാദളും അതുപോലെ കോൺഗ്രസും ഒന്നിച്ച് വരികയാണെങ്കിൽ നിയമപ്രകാരം അത്തരമൊരു സർക്കാരിന് സാധ്യതയുണ്ട്. രണ്ട് പ്രധാന പാർട്ടികളാണ്. അവർ നേരത്തെ സഖ്യത്തിൽ മത്സരിച്ചില്ല, പക്ഷെ അവർ ഇപ്പോൾ സഖ്യത്തിൽ ഈ സർക്കാർ രൂപീകരിക്കാമെന്ന് വ്യക്തമാക്കുന്നു. കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് എച്ച് ഡി കുമാരസ്വാമി ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയും ഇപ്പോൾ വരികയാണ്. ശ്രാവണിലേക്ക് പോവുകയാണ് അതിന്റെ വിവരങ്ങളുമായി. ശ്രാവൺ, അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? രജനി, കർണാടകത്തിൽ ഏതായാലും ബി ജെ പി ജെ ഡി എസ് സഖ്യ സാധ്യതകൾ അത്തരം ചർച്ചകൾ അടങ്ങിയാണ്. കുമാരസ്വാമി തന്നെ ഈ കോൺഗ്രസുമായുള്ള സഖ്യം കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ചു എന്ന് അറിയിച്ചുകൊണ്ട് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. വൈകിട്ട് 5:30 മുതൽ 6 മണി വരെയുള്ള സമയത്ത് ഗവർണറെ കാണാൻ സമയം നൽകണം എന്നാണ് കുമാരസ്വാമി ഇപ്പോൾ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ താൻ സ്വീകരിച്ചു എന്നും കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. സർക്കാർ രൂപീകരണത്തിന് ഈ പത്തനാഭ നഗറിനുള്ള ചർച്ചകൾ അതിന്റെ ഫലമായി ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിക്കാൻ കുമാരസ്വാമി തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം ഗവർണറെ അക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിന് സമയം ചോദിച്ച് ഗവർണർ കാണാൻ സമയം ചോദിച്ച് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിന് കത്ത് നൽകിയിരിക്കുകയാണ് ഗവർണർ വജുഭായ് ബാലയ്ക്ക്. ശ്രാവൺ ആണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. 5:30 മണിയോടുകൂടി തന്നെ ഗവർണറെ കാണും എച്ച് ഡി കുമാരസ്വാമി എന്നുള്ള വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട്. എന്തായാലും എച്ച് ഡി കുമാരസ്വാമി ഉൾപ്പെടെ ദേവഗൌഡയുടെ സ്ഥലത്ത് ഉണ്ട്. ശ്രാവൺ, നേരത്തെ ശ്രാവൺ തന്നെ സൂചിപ്പിച്ചിരുന്ന ഏതോ രഹസ്യ കേന്ദ്രത്തിലാണ് എച്ച് ഡി കുമാരസ്വാമി. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹം അവിടെ ഉണ്ടെന്ന്. എങ്ങനെയാണ് ഇതുവരെ എത്തിയിരിക്കുന്ന ഒരു ധാരണകൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി പദം ജെ ഡി എസിന് കിട്ടുകയാണെങ്കിൽ കോൺഗ്രസിന് ഉപമുഖ്യമന്ത്രി പദം, ആ നിലയ്ക്കാണോ ഇതുവരെ എത്തിയിരിക്കുന്ന ധാരണ? എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? രജനി, കോൺഗ്രസ് സർക്കാരിൽ ചേരുമോ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിവുകൾ ലഭിച്ചിട്ടില്ല. നേതാക്കളെല്ലാം മാധ്യമങ്ങളെ കണ്ടും ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു. പുറത്തു നിന്നുള്ള പിന്തുണയാണോ അതല്ല സർക്കാരിൽ ചേർന്നുകൊണ്ടായിരിക്കുമോ നിൽക്കുക എന്ന് കോൺഗ്രസ് നേതാക്കളൊന്നും പറഞ്ഞിരുന്നില്ല. എന്നാൽ നമുക്ക് അനൗദ്യോഗികമായി കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് സർക്കാരിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അതായത് ഉപമുഖ്യമന്ത്രി പദവി കോൺഗ്രസിന് നൽകാൻ ജെ ഡി എസ് തയ്യാറായിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗികമായി ലഭിച്ച വിവരം. അത്തരത്തിലൊരു സ്ഥിരീകരണം ഗുലാം നബി ആസാദ് ഇവിടെ ദേവഗൌഡയെയും എച്ച് ഡി കുമാരസ്വാമിയും കണ്ട ശേഷം പുറത്തെത്തിയ ശേഷം ലഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉപമുഖ്യമന്ത്രി പദത്തിലേക്ക് കോൺഗ്രസിൽ നിന്ന് ജി പരമേശ്വരൻ ഉൾപ്പെടെയുള്ള An ex-Congress man, he is also supporting us, so the numbers are right. ಅದನ್ನೆಲ್ಲ ನಮ್ಮ ಗುಲಾಂ ನಬಿ ಆಜಾದ್ ಅವರು ಮತ್ತು ಅಶೋಕ್ ಗ್ಯಾಲಟ್ ಅವರು ಮಿಸ್ಟರ್ ಅಶೋಕ್ ಗ್ಯಾಲಟ್ ഏത് വിധത്തിലാണ് ഈ പറഞ്ഞതുപോലെ തന്നെ പുറമെന്നുള്ളതാണ്? അതിനെക്കുറിച്ചൊന്നും നേതാക്കൾ ആരും തന്നെ വ്യക്തമാക്കാൻ, ശ്രാവൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് നേതാക്കളൊന്നും തുറന്നു പറയാൻ തയ്യാറല്ല. പക്ഷേ എച്ച് ഡി ദേവഗൌഡ ഉൾപ്പെടെ ഇത്തരത്തിൽ സർക്കാരിൽ കോൺഗ്രസ് ഉണ്ടാവണം എന്ന് ആവശ്യപ്പെട്ടതായി തന്നെയാണോ? അത്തരത്തിലാണോ ദേവഗൌഡയുടെ വീട്ടിൽ നേരത്തെ നടന്ന യോഗങ്ങളിൽ ആവശ്യമുന്നയിച്ചതായൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിന് 2004 പോലെയുള്ള ഒരു ഫോർമുലയാണ് തുടക്കത്തിൽ തന്നെ കോൺഗ്രസ് വെച്ചത്. എന്നാൽ അതൊരു ചെറിയ മാറ്റം. അന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി പദവി ആവശ്യപ്പെട്ടിരുന്നു, ഉപമുഖ്യമന്ത്രി പദവി ജെ ഡി എസിന് നൽകാം എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ നേരെ തിരിച്ച് ജെ ഡി എസിന് മുഖ്യമന്ത്രി പദം വാഗ്ദാനം നൽകുകയാണ് കോൺഗ്രസ് ചെയ്തത്. കെ സി വേണുഗോപാൽ പറഞ്ഞതുപോലെ എന്ത് ത്യാഗവും സഹിക്കാൻ കോൺഗ്രസ് തയ്യാറായി. അത്തരത്തിൽ മുഖ്യമന്ത്രി പദം സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ എച്ച് ഡി കുമാരസ്വാമിയുടെ വസതിയിൽ കാറുകൾ ഉൾപ്പെടെ പുറത്തേക്ക് പോകാൻ തയ്യാറായി കിടക്കുകയാണ്. ഏത് സമയം വേണമെങ്കിലും എച്ച് ഡി കുമാരസ്വാമി പുറത്തിറങ്ങാം. കാരണം ഗവർണറുമായുള്ള കൂടിക്കാഴ്ച, കോൺഗ്രസിന്റെ പിന്തുണ സ്വീകരിച്ചുകൊണ്ട് എച്ച് ഡി കുമാരസ്വാമി ഗവർണർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഇനി ഗവർണറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അന്തിമ ചിത്രം വ്യക്തമായാൽ മാത്രമാണ് ഗവർണർ ആരെയെങ്കിലും കാണുക. അതുകൊണ്ട് തന്നെ ആ സമയത്തിനകം എച്ച് ഡി കുമാരസ്വാമി വസതിയിൽ നിന്ന് ഇറങ്ങി ഗവർണറെ കാണുമെന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.